നമസ്കാരം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉള്ളത് കേരളത്തിലാണ്. വാക്സിൻ എടുക്കാൻ സ്ലോട്ട് നോക്കിയാൽ കിട്ടുന്നത് കുന്നുകണക്കിന് OTP നമ്പറും. ആളുകൾ പട്ടിണിയാകാൻ തുടങ്ങി, കടം കയറി മുടിഞ്ഞ് ആത്മഹത്യകൾ പെരുകുന്നു, പീഡനങ്ങൾ വേറെ. ഇതിനോടകം എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. സ്വർണ്ണ കളക്കെടുത്ത് മരം വെട്ടൽ, ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ 13 ലക്ഷത്തോളം പ്രവാസികൾ, എത്രയോ ലക്ഷം ദിവസവേതനം വാങ്ങിക്കുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണെങ്കിലും കേരള ജനങ്ങളെ കുടിപ്പിച്ച് കിടത്താനാണ് കേരള സർക്കാരിന്റെ നീക്കം. സംസ്ഥാനത്തെ മദ്യവില്പനശാലകളുടെ എണ്ണം 6 ഇരട്ടി വർദ്ധിപ്പിക്കാൻ പോകുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ 270 മദ്യവില്പനശാലകളും കൺസ്യൂമർ ഹെഡിന്റെ 39 വില്പനശാലകളുമാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുള്ളത്. മതിയായ സൗകര്യങ്ങളില്ലാത്ത 96 മദ്യവില്പന കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കാനും സംസ്ഥാന എക്സൈസ് കമ്മീഷണർ നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ ശുപാർശയിൽ പറയുന്നുണ്ട്. തിരക്കേറിയ വിൽപ്പന കേന്ദ്രങ്ങളിൽ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടാനും കൗണ്ടറുകൾ പ്രവർത്തന സമയം മുഴുവൻ തുറക്കാനും ശുപാർശയുണ്ട്. ലോകത്തെങ്ങുമില്ലാത്ത നികുതിയാണ് മദ്യത്തിന് ചുമത്തിയിരിക്കുന്നത്. 60-70 രൂപ മാത്രം വിലയുള്ള സാധനം 500-600 രൂപ നൽകിയാണ് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്. സർക്കാർ മാത്രമാണ് ഈ രംഗത്ത് ആകെയുള്ള വിൽപ്പനക്കാരൻ. സർക്കാരിന് ഇഷ്ടമുള്ള വില നിശ്ചയിക്കാം, വിൽക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ വഴിയാണ് സർക്കാർ വിൽപ്പന നടത്തുന്നത്. ഏതാണ്ട് 300 ഔട്ട്ലെറ്റുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിന് മദ്യത്തിൽ നിന്നല്ലാതെ മറ്റു വരുമാനമില്ല എന്ന ദുർഗതിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടവർ തന്നെ കൂടുതൽ കൂടുതൽ മദ്യവില്പനശാലകൾ തുറന്ന് ജനങ്ങളെ മുഴുക്കുടിയന്മാരാക്കി മാറ്റി ഒരു തലമുറയെ തന്നെ വേരോടെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക്? സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ 6 ഇരട്ടി കൂടുതൽ മദ്യവില്പനശാലകൾ തുറക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കാണുന്നത്. കോവിഡും പട്ടിണിയും പീഡനങ്ങളും കൊലപാതകങ്ങളും മൂലം ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അതിനിടയിൽ പോലും മദ്യവില്പനശാലകൾ തുറന്നു വെച്ച് നാടിനെ നശിപ്പിക്കാൻ ഈ ഒരു ഇടതുപക്ഷ സർക്കാരിനെ ആവുകയുള്ളൂ. ഇവരെ വീണ്ടും തിരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റിയ പ്രബുദ്ധ മലയാളികളോട് സഖാവ് ജോസഫൈനിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ അനുഭവിച്ചോളൂട്ട എന്നാണ് പറയേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്